പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല സമരിയക്കാരൻ്റെ ഉപമ യേശു പറഞ്ഞു, ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒരു നിയമത്തിന് എഴുന്നേറ്റ് എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? രണ്ട് കൽപ്പന പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. ഒരുവൻ ഇതാ ആക്രമിക്കപ്പെട്ട് ജെറുസലേമിൽ തെരുവുകളിലേക്ക് കടന്നു പോവുകയായിരുന്നു. അവിടെ കിടക്കുമ്പോൾ പുരോഹിതൻ ആ വഴി വന്നു, മൈൻഡ് ചെയ്യാതെ പോയി. ലേവായൻ ആ വഴി വന്നു, മൈൻഡ് ചെയ്യാതെ പോയി. സമരിയക്കാരൻ ആ വഴി വന്നു, താഴ്ന്നജാതിക്കാരൻ കച്ചവടത്തിന് പോവായിരുന്നു. ഇത് കണ്ട് കച്ചവട സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഓടി വന്ന് ഇവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി, വീഞ്ഞും വെണ്ണയൊക്കെ മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിലേക്ക് കൊണ്ടുപോയി പരിചരിച്ചു. സത്രം സൂക്ഷിപ്പുകാരന് 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തു വന്നിട്ട് ബാക്കി എന്തൊക്കെ ചിലവായെങ്കിൽ അത് ഞാൻ തരാം. എന്നിട്ട് യേശു പറഞ്ഞു, നീയും ഈ സമരിയക്കാരനെ പോലെ ചെയ്യുക. നല്ല സമരിയക്കാരനാവും വിളിച്ച വിളി. ഇന്ന് നമ്മുടെ ശുശ്രൂഷ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് രോഗികളൊക്കെ കടന്നു വരുമ്പോൾ, ലക്ഷങ്ങളൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ, നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുമ്പോൾ, എവിടെയാണ് യേശു ഉള്ളത്? മെഡിക്കൽ കോളേജിലല്ലേ? എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാൾ ഞാൻ തള്ളിക്കളയുന്ന യേശു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന രോഗികളായാലും ആരായാലും അവരെ പരിചരിക്കുവാനുള്ള എല്ലാം കർത്താവ് തന്നിട്ടുണ്ടെന്നേ. ആ സ്ഥാപനത്തിൽ തന്നെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, സിസ്റ്റേഴ്സ് എല്ലാവരും പിരിച്ചു കൊടുത്ത് ഓപ്പറേഷൻ നടത്തിക്കൂടെ? സാധിക്കും, നമുക്ക് സാധിക്കും. ഒരുവനെപ്പോഴും തള്ളിക്കളയരുത്, കർത്താവിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം നല്ല സമരിയക്കാരനാവാൻ.